പുണ്യപുരാതന ദേവാലയമായ മണർകാട് പള്ളിയുടെ പെരുന്നാളും ചരിത്രവും പ്രാസായും സ്ഥിതിദേവിമാതാവിൻ്റെയും ഉണ്ണീശോയുടെയും നട തുറക്കുമ്പോഴുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹവും പെരുന്നാളിൻ്റെ വർണ്ണപ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന മണർകാട് പള്ളിയുടെ ദീപാലങ്കാര കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. എല്ലാ കാഴ്ചകളും ഉൾപ്പെടുന്നതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ദൈർഘ്യമുള്ളതിനാൽ വീഡിയോ അതിയോടന്തം വീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും പുതിയ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അറിയിച്ചുകൊണ്ട് അരമണിക്കൂറിൽ മാത്രം താഴെ ദൈർഘ്യമുള്ള വീഡിയോയിലേക്ക് കിടക്കട്ടെ. അനുഗ്രഹങ്ങളുടെ കലവറ സ്നേഹത്തിൻ്റെ ഉറവ വിശുദ്ധിയുടെയും എളിമയുടെയും മാതൃകയുമായ വിശുദ്ധേവിമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ദേവാലയമാണ് മണർകാട് പള്ളി. ഭാരതത്തിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റാസ നടക്കുന്നതുമായ ഈ പള്ളിയിലേക്ക് കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുവാൻ സാധിക്കും. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഈ ദേവാലയം ആദ്യം പനമ്പിലും മുളയിലും പണികഴിപ്പിക്കുകയും പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊടിച്ചുപണിയുകയും 1954 ഇപ്പോഴുള്ള ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ വർഷം തോറും മണർകാട് പള്ളിയിൽ എത്തിച്ചേരുന്നു. 20 കിലോമീറ്റർ ചുറ്റളവിൽ 4000 കുടുംബങ്ങളും 30,000 ഇടവജനങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവകളിലൊന്നായ മണർകാട് പള്ളിയിൽ വികാരി ഉൾപ്പെടെ 10 വൈദികർ സേവനമനുഷ്ഠിക്കുന്നു. 1852 വിശുദ്ധ തോമാസ് ലീഗായിൽ നിന്ന് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ക്രിസ്തുമത വിശ്വാസികളായവരുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഏതാണ്ട് 12 കുടുംബങ്ങൾ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള കോട്ടയത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ താമസമാക്കി. കൃഷിയും കച്ചവടവും പ്രധാന കൈത്തൊഴിലായിരുന്ന ഇവർക്ക് പ്രാർത്ഥിക്കുവാനും കൂദാശ സ്വീകരിക്കുവാനുമായി ഒരു ദേവാലയം ആവശ്യമായിരുന്നു. അങ്ങനെ അവർ 8 ദിവസം ദേവാലയത്തിനു വേണ്ടി നോമ്പെടുത്ത് ഉപസിച്ച് പ്രാർത്ഥിച്ചു. 8 ദിവസവും ഓരോരുത്തർക്ക് ഓരോരോ ദർശനങ്ങളുണ്ടായി. ദർശനത്തിൻ്റെ പൊരുൾ നോക്കിയപ്പോൾ കാട്ടിൽ ഒരു വെളുത്ത പശുവും അതിൻ്റെ കിടാവും കിടക്കുന്ന സ്ഥലത്ത് വിശുദ്ധ ദേവിമാതാവിൻ്റെ നാമത്തിൽ ദേവാലയം പണിയുക എന്നതായിരുന്നു എല്ലാവരുടെയും ദർശനത്തിൻ്റെ പൊരുൾ. ദർശനത്തിൻ്റെ പൊരുൾ അന്വേഷിച്ച് കാട്ടിൽ പോയ പിതാക്കന്മാർ ഒരു വെളുത്ത പശുവിനെയും കിടാവിനെയും കാണുകയും പിന്നീട് അവിടെ വിശുദ്ധ ദേവിമാതാവിൻ്റെയും ഉണ്ണീശോയുടെയും നാമത്തിൽ ദേവാലയം പണിയുകയും ചെയ്തു. 8 നോമ്പ് പെരുന്നാളിൻ്റെ ഉത്ഭവം തന്നെ മണർകാട് പള്ളിയിൽ നിന്നുമാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശ്വസഭ ദേവിമാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നു. 8 നോമ്പ് പെരുന്നാളിൻ്റെ ആരംഭം മുതൽ ഇവിടെ എത്തി വ്രതശുദ്ധിയോടെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വെടുത്തി കുളത്തിൽ കുളിച്ച് ഈരനണിഞ്ഞ് പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണുന്ന കൽക്കുരിശിൽ കത്തിച്ച ചുറ്റുവിളക്കുമായി ദേവിമാതാവിന് മുമ്പിൽ മധ്യസ്ഥയാഴ്ചകൊണ്ട് നട തുറക്കുമ്പോൾ ദേവിമാതാവിനെയും ഉണ്ണീശയെയും കണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മടങ്ങുന്ന നാനാജാതി ഭക്തജനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാവുന്നതാണ്. പള്ളിക്കുള്ളിൽ പഴമം നിലർത്തിക്കൊണ്ട് പോർച്ചുഗീസ് മാതൃകയിൽ ആർച്ച് തൂണുകൾ കൊണ്ട് പള്ളിയുടെ ഇടത് വലത് മദ്ബഹകളെ വേർതിരിച്ചിരിക്കുന്നു. ചിത്രവർണ്ണ സ്വർണ്ണ ശില്പചാരിത കൊണ്ട് വർണ്ണനീയമായ മദ്ബഹ, തടിയിൽ തീർത്ത കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന റെപ്താൾ, വാസ്തുശില്പ ചിത്രാലങ്കൃതമായ കലാവിരുതുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന ഉയരത്തിലുള്ള തോറ, മദ്ബഹയ്ക്ക് ഒത്ത നടുവിലായി വിശുദ്ധ ദേവിമാതാവിൻ്റെയും ഉണ്ണീശയുടെയും ഛായാചിത്രമുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമാകുന്ന നട, ഇടതും വലതുമായി 2 മദ്ബഹകൾ, ഇടത് മദ്ബഹ മോർ കുര്യാക്കോസ് സഗദയുടെ നാമത്തിലും വലത്തെ മദ്ബഹ മോർ ഇഗ്നാത്തിയോസ് നൂറോയിനോയുടെ നാമത്തിലും സ്ഥാപിതമായിരിക്കുന്നു. മോർ ആൻഡ് മോർ ഇഗ്നാത്തിയോസ് സഗ പ്രഥമൻ പോർച്ചുഗീസ് ബാബായുടെ മലങ്കര സന്ദർശനവേളയിൽ 1982 ഫെബ്രുവരി 26-ാം തീയതി വിശുദ്ധ ദേവിമാതാവിൻ്റെ ഇടക്കെട്ട് ഈ ദേവാലയത്തെ സ്ഥാപിക്കുകയും സ്യൂനോറോ പള്ളി എന്ന ബഹുമതി നൽകി വിശുദ്ധ ദേവാലയത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. പള്ളിയുടെ പ്രധാന മദ്ബഹയുടെ ഇടതുവശത്തുള്ള ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ ദേവിമാതാവിൻ്റെ തിരുശേഷിപ്പ് എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് വണങ്ങി അനുഗ്രഹം പ്രാപിക്കാനുള്ള സൗകര്യവുമുണ്ട്. പള്ളിയുടെ ഐക്യയിലെ കല്ലുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പുരാതന ലിപികളായ യാനും മോനയിലെ ഒട്ടെഴുത്തുകൾ പള്ളിയുടെ പഴക്കത്തെ സൂചിപ്പിക്കുന്നു. 1910-ഉം 1920-ഉം ഇടയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ലിപികളാണെന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. 1982 ഫെബ്രുവരി 27-ാം തീയതി
പരിശുദ്ധ പാത്രികീസ് ബാബായുടെയും ചേഷ്ട കാതോലിക്ക ബാബയായിരുന്ന അപ്പൂന്മാർ ബെസേലിയോസ് പൗലോസ് ബാബായുടെയും മറ്റു മെത്രാപ്പോലീത്തുമാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഈ ദേവാലയത്തിൽ വെച്ച് വിസ്തം ഊറാങ്കുദാശ നടക്കുകയുണ്ടായി. ഉണന്തിരുത്തി പള്ളിക്ക് ശേഷം വിസ്തം ഊറാങ്കുദാശ മലങ്കരയിൽ നടക്കുന്ന രണ്ടാമത്തെ ദേവാലയമായി ഈ ദേവാലയം മാറ്റപ്പെട്ടു. മോറാൻമോർ ഇഗ്നാത്യോസ് പാത്രികീസ് ബാബായുടെ മൂന്നാമത് മലങ്കര സന്ദർശന വേളയിൽ 2004 സെപ്റ്റംബർ 26 പരിശുദ്ധ മണർകാട് ദേവാലയത്തെ കത്തീഡ്രലായി ഉയർത്തുകയും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. പരിശുദ്ധ പാത്രികീസ് ബാബായുടെ നാലാമത് മലങ്കര സന്ദർശന വേളയിലും ഈ ദേവാലയം സന്ദർശിക്കുകയുണ്ടായി. പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി കാണപ്പെടുന്ന കൽക്കുരിശിന് മുകളിലെ നീളം തന്നെ താഴേക്ക് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്ര വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ഒരു ആനയുടെ സഹായം ആവശ്യമായിരുന്നു. മണർകാട് അന്ന് ആർക്കും ആനയില്ലാത്തതിനാൽ 4 മൈലകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ തേടിയെത്തിയ പിതാക്കന്മാരെ ആനയെ തണുപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉടമ മടക്കിയയച്ചു. നിരാശരായി മടങ്ങിയെത്തിയ പിതാക്കന്മാർ കണ്ടത് കുരിശ് സ്ഥാപിക്കുവാനായി എടുത്ത കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിൻ്റെ പാദത്തിൽ തൊട്ട് ചൂട്ടിൽ കൊമ്പുകൂത്തി നിൽക്കുന്നതുമാണ്. ചങ്ങല പൊട്ടിച്ച് ഓടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്ന് ഐതിഹ്യം. 8 നൊമ്പ് പെരുന്നാളിന് വിസ്ത ദേവമാതാവിൻ്റെ അനുഗ്രഹം നേടി ഇവിടെയെത്തുന്ന ഭക്തജനങ്ങൾ ഈ കുരിശിനു ചുറ്റും ചുറ്റുവിളക്ക് കത്തിക്കുന്നതും ഇവിടുത്തെ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഇരനോടെ ഈ കുരിശിനു ചുറ്റും മുട്ടിലിഴയുന്നതും ഉരുള നേർച്ചയും എല്ലാം സ്ഥിരം വഴിപാടുകളിൽ ഒന്നാണ്. ഇവിടെയെത്തുന്ന ഭക്തജനങ്ങൾ കത്തിച്ച മെഴുകുതിരികളുമായി ദേവമാതാവിനോട് മധ്യസ്ഥ യാചിക്കുകയും തങ്ങളുടെ യാചനകൾക്ക് മറുപടി ലഭിക്കുകയും രോഗശാന്തിയും സൗഖ്യവും നേടിക്കൊണ്ട് സന്തോഷവാന്മാരായി ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച സ്ഥിരമാണ്. അത്ഭുതകരമായ ഈ കൽക്കുരിശിൽ നിന്ന് സുഗന്ധതൈലം താനെ ഒഴുകുകയും ഇത് ദേവമാതാവിൻ്റെ സാന്നിധ്യവും മറിയാമിൽ നിന്നുള്ള കാലത്തിൻ്റെ അടയാളവും അനുഗ്രഹവുമായി കണക്കാക്കപ്പെടുന്നു. കൽക്കുരിശിൽ നിന്ന് ഒഴുകിയെത്തിയ സുഗന്ധതൈലത്തിൻ്റെ ഒരു ഭാഗം വിസ്ത ദേവമാതാവിൻ്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള ദേവാലയത്തിനുള്ളിലെ സുനോറയുടെ ഷെൽഫിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ കൽക്കുരിശിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ എണ്ണ വിശ്വാസികൾ കുപ്പിയിലാക്കി ശേഖരിച്ച് സ്വന്തം ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും ഇത് തങ്ങൾക്ക് രോഗശാന്തിയും സൗഖ്യവും ലഭിക്കുമെന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു. 1972 6 നിലകളിലായി നിർമ്മിച്ച മണിമാണികയിൽ നിന്ന് മണിയുടെ ശബ്ദം മന്ദം മന്ദം മുഴങ്ങുന്നത് കേൾക്കാം. 6 നിലകളിലായി നിർമ്മിച്ച മണിമാളികയ്ക്ക് 72 അടി ഉയരവും 600 കിലോ തൂക്കമുള്ള മണി 2008 ഉടച്ചു വാർക്കുകയും ചെയ്തു. സ്ക്വയർ രീതിയിൽ നിർമ്മിതമായ മണിമാളികയെ മനോഹരമാക്കിക്കൊണ്ട് 4 സൈഡിൽ നിന്നും ഇലുമിനേഷൻ ലൈറ്റുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. പള്ളിക്ക് തണലും കുളിർമയെക്കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് തലയുടെ പോടി നിൽക്കുന്ന വൃക്ഷമുത്തശ്ശി ദീപ അലങ്കാര വർണ്ണചാരിത കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന വൃക്ഷമുത്തശ്ശിയുടെ കാഴ്ച മനോഹരം തന്നെയാണ്. പള്ളിക്ക് 2 കുളങ്ങളുണ്ട്. പള്ളിയോളം തന്നെ പഴക്കമുള്ള ഈ കുളങ്ങൾ പടിഞ്ഞാറേക്കുളം പുരുഷന്മാർക്കും വടക്കുവശത്തേക്കുളം സ്ത്രീകൾക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ വെള്ളം ശേഖരിച്ച് രോഗശാന്തിക്കായി കൊണ്ടുപോകുന്നതും സ്ഥിരം കാഴ്ചയാണ്. പള്ളിയിലെ ഉറവുപറ്റാത്ത ശുദ്ധജന കിണർ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഇവിടുത്തെ വെള്ളം ശേഖരിച്ചുകൊണ്ട് വിശ്വാസികൾ വീട്ടിലേക്ക് പോകുന്നതും പതിവാണ്. മെയിൻ റോഡിന് കിഴക്കുവശമായി സ്ഥിതി ചെയ്യുന്ന കരട്ടെപ്പള്ളി അഥവാ ചെറിയ പള്ളി 1956 ഇസ്ത ഗീവർഗീസഗതായുടെ നാമത്തിൽ സ്ഥാപിതമായി. 1993 ഈ പള്ളി പഴമ നഷ്ടപ്പെടാതെ പുതുക്കി പണിയുകയും ചെയ്തു. മണകാട് പള്ളിയുടെ സെമിത്തേരി ചെറിയ പള്ളിയുടെ വലത്തുഭാഗത്തായി കാണപ്പെടുന്നു. 2 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഈ സെമിത്തേരി ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സെമിത്തേരികളിൽ ഒന്നാണ്. ചിത്ത ദേവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ദീപ അലങ്കാര വർണ്ണചാരിത കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന പള്ളിയെ കാണാം. പള്ളിയിൽ പൗരാണിക തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കൊത്തുപണികളാൽ മനോഹരമാക്കിയിരിക്കുന്ന പ്രധാന മദ്ഭക വിശുദ്ധ ഗീവർഗീസഗതായുടെ നാമത്തിലും എടുതും വലുതുമായ 2 പത്മകകളും കാണാം. ഇവിടെ എല്ലാ ആഴ്ചയിലും കുർബാന നടത്തി വരുന്നു. ദേവമാതാവിൻ്റെ പെരുന്നാൾ ദിവസം സെപ്റ്റംബർ 1 മുതൽ 8 ദിവസവും എല്ലാ ദിവസവും ഇവിടെ കുർബാന ഉണ്ട്. നാനാജാതി ഭക്തജനങ്ങൾ ഇവിടെയെത്തി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് വിശുദ്ധ ഗീവർഗീസഗതായുടെ നാമത്തിൽ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാൾ ഭക്തി ആദരപൂർവ്വം ഇവിടെ കൊണ്ടാടുന്നു. പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങുകയായി. സെപ്റ്റംബർ 1 പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് പള്ളിക്ക് ദാനമായി നൽകിയ കൊടിമരത്തിനായുള്ള കാങ്ങിൻ തോട്ടത്തിൽ പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ ആഘോഷമായി എത്തുന്നു.
അവിടെയെത്തി പ്രാർത്ഥന നടത്തിയ ശേഷം കൊടിമരത്തിനായുള്ള കവുങ്ങ് മുറിക്കുന്നു. കവുങ്ങ് നിലത്ത് ചാടാതിരിക്കുവാനായി വിശ്വാസികൾ കൈകളിൽ താങ്ങി താടിയിറക്കുന്നു. പിന്നെ വാദ്യമേള ഘോഷയാത്ര അകമ്പടിയോടെ ദേശം ചുറ്റി ദേവാലയത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. പള്ളിയിലെത്തിച്ച കൊടിമരത്തെ ചീകിമിനുക്കി തോരണങ്ങളാൽ അലങ്കരിച്ച് കൊടിമരക്കുഴിയിൽ നാട്ടി കൊടിയുയർത്തുന്നതോടെ പെരുന്നാളുകൾക്ക് തുടക്കം കുറിക്കുകയായി. മണർകാട് പള്ളിയിലെ റാസ ചരിത്ര പ്രസിദ്ധമാണ്. 10,000 മുത്തുക്കുടകളും 100 പൊന്മള്ളിക്കുരിശുകളും അണിനിരുന്നുകൊണ്ടുള്ള റാസ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റാസയായി കണക്കാക്കപ്പെടുന്നു. റാസായിൽ പരിശുദ്ധ ദേവമാതാവിനോടുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഭക്തി നിർഭരമായി വിശ്വാസികൾ പങ്കെടുക്കുന്നു. 6 ഉച്ചകഴിഞ്ഞ് 2 പരിശുദ്ധ ദേവാലയത്തിൽ നിന്നും റാസ പുറപ്പെടുന്നു. പള്ളിയുടെ പടിഞ്ഞാറുവശത്തെ ഗേറ്റ് വഴി ഇറങ്ങുന്ന റാസ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 1938 സ്ഥാപിതമായ കണിയാങ്കുന്നൽ കുരിശുപള്ളി ചുറ്റി പിന്നീട് അവിടെ നിന്ന് 1945 സ്ഥാപിതമായ 1.5 km അകലെയുള്ള മണർകാട് ജംഗ്ഷനിലെ കുരിശുപള്ളി ചുറ്റി പള്ളിയുടെ കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ചെറിയ പള്ളിയിലെത്തി ധൂപപ്രാർത്ഥന നടത്തി വിശുദ്ധ ദേവാലയത്തിൽ തിരിച്ചെത്തുന്നു. റാസായിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികളും മുത്തുകുടകൾ വഹിക്കുന്നു എന്ന പ്രത്യേകതയും ഈ പള്ളിക്കുണ്ട്. മുത്തുകുടയെടുത്ത് റാസായിൽ പങ്കെടുക്കുന്നത് ഇഷ്ടകാര്യസാധ്യത്തിനായുള്ള വഴിപാടായി ഭക്തജനങ്ങൾ കരുതുന്നു. ആദ്യഘോഷ മേളങ്ങളുടെ അകമ്പടിയോടും കൂടിയുള്ള റാസായുടെ ഭംഗി അതിമനോഹരം തന്നെയാണ്. ഇനി നമുക്ക് റാസായിലെ കുറച്ച് കാഴ്ചകൾ ആസ്വദിക്കാം. കാര്യസാധ്യത്തിനു വേണ്ടി നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ദേവമാതാവിൻ്റെ റാസായിൽ മുത്തുക്കുടകളും പൊന്മള്ളിക്കുരിശുകളും വഹിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാവുന്നതാണ്. വിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ദേശം ചുറ്റിയുള്ള റാസ ദേശത്തിൻ്റെ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ റാസായും ഏറ്റവും കൂടുതൽ മുത്തുകുടകളും പൊന്മള്ളിക്കുരിശുകളും അണിഞ്ഞിരിക്കുന്ന ഭാരതത്തിലെ വലിയ റാസായുമാണിത്. പരിശുദ്ധ ദേവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാളായ 1 മുതൽ 8 പിന്നീട് ശ്രീവാ പെരുന്നാൾ വരെയും പരിശുദ്ധ സഭയിലെ പിതാക്കന്മാർ നേതൃത്വം നൽകുന്ന പരിശുദ്ധ കുർബാന ദേവാലയത്തിൽ നടത്തപ്പെടുന്നു.
തിരിച്ച് പള്ളിയിലെത്തിയ റസാക്ക് ശേഷം വൈദികർ ജനത്തെ ആശീർവാദം നൽകി അനുഗ്രഹിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനയോടുകൂടി സെപ്റ്റംബർ 6-ാം തീയതിയിലെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നു. സെപ്റ്റംബർ 7-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് പരിശുദ്ധ കാതോലിക്ക ബാബായിയുടെ നേതൃത്വത്തിൽ എൽബഹായിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഉണ്ണീശോയുടെയും വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഛായാചിത്രമുള്ള നട തുറക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൃശ്യമാവുന്ന ദൈവമാതാവിൻ്റെയും ഉണ്ണീശോയെയും കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ വർഷം തോറും ഇവിടെ എത്തി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നു. സെപ്റ്റംബർ 7-ാം തീയതി തുറക്കുന്ന നട സെപ്റ്റംബർ 14-ാം തീയതി കർത്താവിൻ്റെ ശ്ലീബാ പെരുന്നാൾ ദിവസം അടയ്ക്കുന്നു. പള്ളി പണിയുവാനുണ്ടായ ദിവ്യ ദർശനത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് ഈ ചടങ്ങ് നടത്തിപ്പോരുന്നത്. ഇനി നമുക്ക് പെരുന്നാളിൻ്റെ വർണ്ണഭവയിൽ ദീപാലങ്കാരം കൊണ്ട് മനോഹരമാക്കിയ ദേവാലയത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാം. ദൈവം തങ്ങൾക്ക് നൽകിയ ഒരു ഓഹരിയിൽ നിന്ന് വിശ്വാസികൾ ദേവാലയത്തിനായി കാർഷിക കാർഷികേതര വിഭവങ്ങൾ നൽകണം. ഇതിൽ നിന്ന് ഒരു പങ്കെടുത്ത് വിശ്വാസികൾക്കായി സെപ്റ്റംബർ 8-ാം തീയതി അവരുടെ ഗംഭീരമായ നേർച്ച ക്രമീകരിക്കുന്നു. ഈ നേർച്ച കഴിക്കുന്നതിലൂടെ ആയുർ ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ഈ പെരുന്നാളിൻ്റെ എല്ലാ ദിവസവും വിശ്വാസികൾക്കായി പള്ളിയിൽ നിന്ന് നേർച്ചക്കഞ്ഞി ലഭിക്കുന്നതാണ്. പള്ളിക്ക് കീഴിൽ 1985 സ്ഥാപിതമായ മാങ്ങാനത്തെ ചാപ്പലും സൺഡേ സ്കൂളുകൾ, യൂത്ത് അസോസിയേഷനുകൾ, വനിതാ സമാജം, മറ്റ് അനവധി ആത്മീയ സ്ഥാപനങ്ങളും, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ എന്നിവയും പ്രവർത്തിച്ചു പോരുന്നു. പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയുടെ 2 ഗ്രൗണ്ടുകളിലുമായി പെട്ടിക്കടകളുടെ ഒരു നീണ്ട നിര തന്നെ കാണാവുന്നതാണ്. ചെയ്യുന്നവനേ
വിശുദ്ധ ദൈവമാതാവി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിലെത്തുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവും കാവലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.